ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കീബോർഡും ഫോണിലെ മിഡി കീബോർഡും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കേബിളിനെ കുറിച്ചും അത് കണക്ട് ചെയ്യുന്ന എങ്ങനെ എന്നുള്ള വിവരങ്ങളെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. ഇത് എസ് ടി കാർഡിൻ്റെ ഇത് എസ് ടി കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. ഇത് യു എസ് ബി പോർട്ട്. പിന്നീട് ഇത് അറിയാൻ വേണ്ടി വേറെ ഒന്ന് പറയുന്നത് ആഡി വിൻ എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ആഡി വിൻ അതാണ്, ഇത് ആഡി വിന്നാണ്. പിന്നീട് ഇത് യു എസ് ബി പോർട്ട്. അപ്പോൾ ഈ രണ്ട് പോർട്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പറയുന്നത്. ഇത് ഇതാണ് യു എസ് ബി പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്യാം. നമ്മളെ മിഡിക്ക് വേണ്ടിയിട്ട് മിഡി കീബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേബിൾ വേണം. ഇത് കീബോർഡിലുള്ള യു എസ് ബി പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാനും ഇത് നമ്മുടെ യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കേബിളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സിസ്റ്റം വിൽക്കുന്ന കടകളിലൊക്കെയാണ് ഇത് കിട്ടുന്നത്. ഇത് സാധാരണ കമ്പ്യൂട്ടർ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ്. ഇത് സിസ്റ്റം വിൽക്കുന്ന കടകളിൽ കിട്ടുള്ളൂ. ഇതാണ് അടുത്ത് വേണ്ടത് ഒ ടി ജി കേബിൾ. ഒ ടി ജി കേബിൾ അറിയായിരിക്കും. ഫോണുമായിട്ട് ഇത് പെൺഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഫീമെയിൽ ഇത് യു എസ് ബി കണക്ടറാണ്, ആ ഒരു പോർട്ടാണ്. പിന്നീട് ഇത് മെയിൽ യു എസ് ബി. അപ്പോൾ ഇത് രണ്ടുമായിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇത് കീബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. കീബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഇതിനെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മിഡി കീബോർഡ് ഫോണുമായിട്ട് മിഡി കീബോർഡിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവർ രണ്ട് കേബിൾ മാത്രം മതി, ഓക്സ് കേബിളും ഇത് യു എസ് ബി പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും. കീബോർഡ് യു എസ് ബി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഇത് ഓക്സ് കേബിളാണ്. ഇതാണെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആഡിയോ ഇൻ എന്ന് പറയുന്ന ആ ഒരു പോർട്ടലാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കണക്ട് ചെയ്തിട്ട് ഇതും ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഇതും ഇങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഫോണിലുള്ള സൗണ്ട് കീബോർഡിലോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ. ഇതെന്ന് പറയുന്നത് മിഡി കീബോർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്. അങ്ങനെ നമുക്ക് ഇത് മിഡി കീബോർഡിന് വേണ്ടിയിട്ടുള്ള ഓ ടി സി കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ആക്കി സെറ്റിംഗ്സിൽ കാര്യം ചെയ്യണം. സെറ്റിംഗ്സിൽ നമുക്ക് ഓ ടി ജിന്ന് ടൈപ്പ് ചെയ്യാം. ഒ ടി ജി എന്ന് സെറ്റിംഗ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒ ടി ജി കണക്ട് എന്ന് പറഞ്ഞ് കണക്ഷൻ എന്ന് പറഞ്ഞ് വരും. അതിൽ നമുക്ക് ഒ ടി ജി കണക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അത് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഓൺ ആക്കാം. അങ്ങനെ ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഓൺ ആക്കിയതിന് ശേഷം പ്രൊഫക്ട് പിയാനോ എടുക്കാം. പ്രൊഫക്ട് പിയാനോ ഞാൻ യൂസ് ചെയ്യണം. ഏത് ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിൽ നമുക്ക് ഇത് കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, കീബോർഡ് എന്ന് പറയുന്നത് എടുത്തിട്ട് ഇത് നമുക്കിതിൽ ഇതിലും വായിക്കുകയും ചെയ്യാം. ഞാൻ കീബോർഡുമായിട്ട് ഇത് ഓക്സ് കേബിൾ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കീബോർഡിൽ കേൾക്കണത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കീബോർഡിലും വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ഞാൻ ഇതിലൊരു റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിൽ നോക്കുമ്പോൾ മിഡി റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഇത് മൈക്ക്, അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, സൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിഡി പ്ലസ് ഡിവൈസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത് മിഡി പ്ലസ് ഡിവൈസ് ആണ്. അത് നമുക്ക് എടുക്കാം. മിഡി പ്ലസ് ഡിവൈസ് എടുത്ത് ഇനി നമുക്ക് സോങ് വായിക്കാം.
സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഉണ്ണ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഇനി നമുക്ക് ബാക്ക് പോയിട്ട് നമുക്ക് റിലയൻസ് ടു പേ എന്ന് പറഞ്ഞിട്ടുള്ള അതെടുക്കാം. അതെടുക്കുമ്പം നമുക്കിവിടെ കാണാം റൈറ്റ് സൈഡിൽ ഇത് മുകളിലായിട്ട് കാണാൻ പറ്റും മിഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ആ മിഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡ് ഇത് രണ്ട് ഡോട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ട്. അതിൽ നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കീബോർഡ് അങ്ങനെ പറഞ്ഞ് കുറേ സംഭവമുണ്ട്. അതിൽ നമുക്ക് കീബോർഡ് എടുക്കാം. കീബോർഡ് എടുക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഉണ്ണ എന്ന് പറയുന്ന ഇതിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈസി, മീഡിയം, ഹാർഡ്. ഇത് ഇത് നോട്ടിൻ്റെ ക്വാളിറ്റി ആൻഡ് അതിനെയാണ്. പിന്നീട് ഷീറ്റിന് മ്യൂസിക്കുണ്ട്, വാട്ടർഫാൾ ഉണ്ട്, ഇത് ഫിൽ ഇത് വേലൻ നോട്ടുണ്ട്, നോട്ടായിട്ടുള്ളതുണ്ട്. നമുക്ക് വാട്ടർഫാൾ എടുക്കാം. അത് കഴിഞ്ഞ് ഇത് ലിസ്റ്റ് ഉണ്ട്, പിന്നെ നോട്ട് വെയിറ്റ് ഉണ്ട്, പിന്നെ പ്രാക്ടീസ് ഉണ്ട്. ലിസ്റ്റ് ഞാൻ എടുക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിട്ട് പറ്റും നേരെ കീബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. കീബോർഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കീബോർഡുള്ള സൗണ്ട് അല്ല ഫോണിലുള്ള സൗണ്ട് കേൾക്കാം. ഇങ്ങനെ നമുക്ക് കേറാൻ വേണ്ടിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ബാക്ക് എടുത്തിട്ട് പിന്നെയും നമുക്ക് അത് തന്നെ എടുത്തിട്ട് ഇത് ഫില്ലർ നമുക്ക് ഷീറ്റ് നോട്ട് എടുക്കാം. ഷീറ്റ് നോട്ട് എടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് പറ്റും. സൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് ഇതിൽ കുറെ ഓപ്ഷനുള്ള ഇതുണ്ട്. നമുക്ക് ഇത് എടുക്കാം. എന്നിട്ട് വേറെ ഓപ്ഷൻ ഇത് പ്രാക്ടീസ് അങ്ങനെ ഇത് പ്രാക്ടീസ് ആയിട്ടുള്ളത് എടുക്കാം. പ്രാക്ടീസ് എടുത്ത ഇത് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനത്തെ ഉള്ളതാണ്. അടുത്തതിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ ഇത് സസ്റ്റൈനബിൾ ഓൺ ആക്കിയതാണ്. സസ്റ്റൈനബിൾ ഓൺ ആക്കാം, ഓഫ് ആക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് കീബോർഡിൽ നമുക്ക് ഇത് വലത്തെ സൈഡ് ഓപ്ഷൻ ഉണ്ട്. ഈ വിസിബിൾ കീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാൻ വേണ്ടിട്ട് പറ്റും. ഇത് ചെറുതാക്കാം, 22 വരെ നല്ല ചെറുതാക്കാം. പിന്നെ കൂട്ടാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അങ്ങനത്തുള്ള കുറേ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ റെക്കോർഡ്സ് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുള്ളത്. മിഡി റെക്കോർഡ്, ആഡിയോ റെക്കോർഡ്, പിന്നെ സേവ്ഡ് സോങ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മിഡി റെക്കോർഡിൽ നമ്മൾ ഈ സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സോങ് നമുക്ക് ഷെയർ ചെയ്യാം വേണ്ടിയിട്ട് പറ്റും.